ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വിഷു ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ നമ്മുടെ പടക്കങ്ങളൊക്കെ അപകടം കൂടാതെ പൊട്ടിക്കുന്ന ഒരു വിദ്യയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ബാറ്ററി അതുപോലെ തന്നെ സാധാരണ രണ്ട് വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് വയറിൻ്റെ ലെങ്ത് എത്ര പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പടക്കം നമുക്ക് എത്ര ദൂരത്തു നിന്നും കൺട്രോൾ ചെയ്യാം, അതൊരു വിധത്തിൽ നമുക്ക് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ റിമോട്ടിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വയറുള്ളതാണ് ചെയ്യുന്നത്. അപ്പം റിമോട്ട് ചെയ്യുന്ന പിന്നെ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പടക്കം ലോഞ്ച് ചെയ്യിക്കാൻ അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ച് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്നത് രണ്ട് വയറാണ്. നീളം കൂടിയ വയറാവുന്ന അത്രയും നല്ലത്, എത്ര ലോങ് നമുക്ക് പൊട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പിന്നെ വയർ നമുക്ക് എത്ര ലോങ് ഉണ്ട് അത്രയും ഡിസ്റ്റൻസ് പൊട്ടിക്കാം. അതുപോലെ തന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്, കാറിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പലകയിലാണ് നമ്മൾ ചെയ്യിക്കാൻ പോകുന്നത്. സ്ക്രൂ ചെയ്തിട്ട് സെറ്റാക്കാൻ പോകുന്നപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് സ്ക്രൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചൂടാകാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നിക്രോം വയറാണ്. അപ്പോൾ നിക്രോം വയർ നമ്മൾ ഒരു വലിയൊരു വയറെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ക്രൂവിൻ്റെ ചെറിയ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് കറക്കിയതിന് ശേഷം അത് സ്പ്രിങ് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്പ്രിങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എത്ര പടക്കം വേണമെങ്കിൽ നമുക്കിന്ന് പൊട്ടിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പലകയിലാണ് രണ്ട് ഭാഗത്ത് സ്ക്രൂ ചെയ്താണ് നമ്മൾ നിർത്താൻ പോകുന്നത്. രണ്ട് വയറിൻ്റെയും എൻഡ് തമ്മിൽ നമ്മൾ ഈ രണ്ട് തലക്കിൽ നമ്മൾ പ്ലസ്സും മൈനസും നമ്മൾ പിരിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ പലകയുടെ മുകളിൽ നമ്മളുടെ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഈ ഹോളിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഓരോ കട്ടിങ്ങിലേക്ക് നമ്മൾ പടക്കത്തിൻ്റെ ഓരോ തിരി വെച്ചാൽ എത്ര പടക്കം വേണമെങ്കിലും നമുക്ക് ഒറ്റ ടൈമിൽ പൊട്ടിക്കാം. അപ്പോൾ കോമ്പല പൊട്ടിക്കുന്നതിന് പകരം നമുക്ക് ഓലപ്പടക്കോ അല്ലെങ്കിൽ സാധാ ചെറിയ പടക്കങ്ങളൊക്കെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോമ്പല പൊട്ടുന്ന പോലെ നമുക്ക് ഒന്നിച്ചൊരു ശബ്ദത്തോടു കൂടി നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പലകയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ രണ്ട് ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിക്രോം വയർ നമ്മൾ പ്ലസ്സും മൈനസും രണ്ടറ്റത്ത് പിരിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലസ്സും മൈനസും നമ്മൾ ഓരോ ഹോളിലേക്ക് വെച്ചിട്ട് ജിപ്സം സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ പടക്കം നല്ല ഇതിൽ പൊട്ടുന്ന സമയത്ത് നമ്മുടെ ഈ വയർ വന്ന് ഊരി തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹോളിലേക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോമ്പലൊക്കെയാണ് പൊട്ടിക്കുന്നതെങ്കിൽ നമ്മൾ കോമ്പല തൂക്കിയിട്ടതിന് ശേഷം ഈ പലകേൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ കോമ്പലയുടെ അടിയിലേക്ക് വയർ നമുക്ക് നേരെ തിരിയിലേ വെക്കാം. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ തെറിച്ച് പോകുകയും പിന്നെ മാറ്റി അടുത്ത പടക്കം പൊട്ടിക്കുന്ന സമയത്ത് പിന്നെയും വെക്കാം. ഇത് നമ്മൾ ഓരോരോ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പലക വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് എത്ര ദൂരത്ത് നമുക്ക് ബാറ്ററി വെച്ച് നമ്മൾ ബാറ്ററി ഉള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് പൊട്ടിക്കാം, ഓണാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും എത്ര ദൂരത്ത് നിന്ന് വേണേൽ പൊട്ടിക്കാൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഇവിടെ ഇല്ല ആഡ് ചെയ്താൽ, അതായത് റിമോട്ട് കൺട്രോൾ വെച്ച് മുമ്പ് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത്രയും ദൂരമായിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററിൻ്റെ അടുത്തോളം നമ്മൾ ദൂരെയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കോമ്പലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മേലേക്ക് തെറിക്കാതെ അത്രയും സേഫ്റ്റിയോട് കൂടിയാണ്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാൻ കഴിയുക. അപ്പോൾ പടക്കാട് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കുകയും ചെയ്യാം ഈ ബാറ്ററി വെച്ചിട്ട്. അപ്പോൾ നിക്രോം വയറിന് വരുന്ന രണ്ട് വയർ നമ്മളോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിക്രോം വയറിന് വരുന്ന നെഗറ്റീവ് അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും ഡയറക്റ്റ് നമ്മളതിൽ പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിക്രോം വയറിന് വരുന്ന പ്ലസ്, അതായത് പ്ലസ് ഏതായാലും നേരത്തെ മാറിയാലും പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് നമ്മൾ നേരെ നെഗറ്റീവാക്കി ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്ലസ് നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അവിടെ ഒരു സ്വിച്ചാക്കി നമുക്ക് കൊടുക്കാം. നിക്രോം വയറിന് വരുന്ന പ്ലസ്സും അതേപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് പ്ലസ് നമ്മൾ സ്വിച്ച് വഴി പുഷ് ബട്ടൺ ആണെന്നല്ല, പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പൊട്ടിയ ശേഷം ഒഴിവാക്കിയാൽ മതി. ഞാനതിന് വരുന്ന സ്വിച്ച് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഈ രണ്ട് പേർ നീലയും റെഡും നമ്മൾ സ്വിച്ചും അതേപോലെ തന്നെ ഇവിടെ കൊടുക്കേണ്ടത് രണ്ട് തലക്ക് രണ്ട് സ്വിച്ചിനും കണക്ട് ചെയ്താൽ മതി. അപ്പോൾ പകരം ഞാൻ ഇവിടെ തൊടിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തൊടിയിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ ഇത് ഒരു തൽക്കാലികമായി കണക്ഷൻ കൊടുത്തിട്ട് നമ്മളിവിടെ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ കോപ്പറിൻ്റെ നിക്രോം വയർ നമ്മൾ ചൂടായത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് ഹീറ്റാകുന്ന സമയത്ത് നമ്മൾ തീപ്പെട്ടിയെ കത്തിക്കുന്നതിന് പകരം നമ്മൾ പടക്കം പൊട്ടിക്കും. അപ്പോൾ നേരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പടക്കം ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ മൂന്ന് ചെറിയ പടക്കം നമ്മൾ ഇതിലേക്ക് നമ്മുടെ നിക്രോം വയറിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏത് പടക്കം വെച്ചാലും നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച നിക്രോം വയറിൻ്റെ സെറ്റിലേക്ക് നമ്മൾ പടക്കം വെച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പ്ലസ്സും അതുപോലെ തന്നെ നിക്രോം വയറിന് വരുന്ന പ്ലസ്സും നമ്മൾ സ്വിച്ചിന് പകരം നമ്മൾ വയറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ പടക്കം ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് വയറിൻ്റെ പകരം നമുക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അനുകരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നിക്രോം വയറിൻ്റെ കണക്ഷൻ ഓൺ ആയിരിക്കുക, നമ്മൾ പടക്കം അവിടെ വെക്കാൻ പാടില്ല. അപ്പോൾ നിക്രോം വയർ അവിടെ ചൂടാവുകയും നമ്മൾ പടക്കം വെക്കുന്ന സമയത്ത് പൊട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നിക്രോം വയറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പടക്കം അവിടെ ഇൻസേർട്ട് ചെയ്യണം. ഇതിന് ശേഷം മാത്രമേ കണക്ഷൻ ഓണാക്കാൻ പാടുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിമോട്ടിലാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിമോട്ട് ബട്ടൺ ഞെക്കുന്ന സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം. ഓക്കെ, ബൈ, സി യു.